വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഈ പിക്ചർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് വീഡിയോ എന്ന്? അതെ, കുക്ക് ടോപ്പ് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന്. അഴുക്ക് പിടിച്ച കുക്ക് ടോപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ എത്ര ക്ലീനായിട്ട് എടുക്കുന്ന ആദ്യത്തെ പിക്ചറും ഇതും തമ്മിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അതിനായിട്ട് നമ്മളൊരു സൊല്യൂഷൻ ആദ്യം തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് കോൾഗേറ്റ് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കോൾഗേറ്റ് പേസ്റ്റ് തന്നെ വേണമെന്നില്ല, ഏത് പേസ്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ സോഡിയം മോണോസൾഫേറ്റുള്ള പേസ്റ്റ് ആയിരിക്കണം. പിന്നെ അതിലോട്ട് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് നമ്മളുടെ കുക്ക് ടോപ്പിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഞാനിപ്പോൾ ഇത് മാക്സിമം അഴുക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ചായ വെച്ചതിന് ശേഷം തിളച്ച് പോയിട്ട് പിന്നെ ഒരു മൂന്ന് ദിവസം, രണ്ട് മൂന്ന് ദിവസം അത് അങ്ങനെ വെച്ച് കുക്ക് ചെയ്തു. അപ്പോൾ ഇത്രയും അഴുക്കാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ പിടിക്കണമെങ്കിൽ അഴുക്ക് കാണിക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അതിനുശേഷം ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ വലിയ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തപ്പോൾ വളരെ ഈസിയായിട്ട് ആയി. ഞാനിപ്പോൾ അതിന് വേണ്ടി കുറേ പരീക്ഷിച്ചതിന് ശേഷമാണ് ഇങ്ങനെ വീണ്ടും ഇതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഇങ്ങനെ എടുത്തത്. വീണ്ടും ചെയ്തിട്ടാണ് വീണ്ടും ഇപ്പോൾ ചെയ്യുന്നത്. എന്നിട്ട് ഇത് നമ്മളെല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ചായ വെച്ച് രണ്ട് ദിവസം കുക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ഒരു ദിവസം ആ ചായ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളുടെ കുക്ക് ടോപ്പ് ഇതുപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അതുപോലത്തെ അഴുക്ക് വേണമെന്നില്ല, എങ്ങനത്തെ ടൈപ്പ് ഓഫ് അഴുക്കാണെങ്കിലും അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് ഇത് ചെയ്യാം. എന്നിട്ട് ഇത് കുറച്ച് സമയം വെക്കുക. പിന്നെ ഡ്രൈ ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് വെള്ളം കൂടെ അതിന് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നമ്മളൊരു സ്റ്റീൽ സ്ക്രബ് എടുത്തിട്ട് എല്ലായിടത്തും റബ്ബ് ചെയ്ത് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം ചെയ്ത് കൊടുക്കുക കേട്ടോ, ഈ സ്ക്രബ് ചെയ്യുക കേട്ടോ. അപ്പോൾ കണ്ടോ അത് ഇത്ര പെട്ടെന്നാണ് പോകുന്നതെന്നൊക്കെ ഉരയ്ക്കുമ്പോഴേക്കും അതൊക്കെ പോവുകയാണ് വളരെ ഈസിയായിട്ട്. ഇപ്പോൾ ഞാൻ സ്റ്റീൽ സ്ക്രബ് ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലാണ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കയ്യിലൊന്നും പിടിക്കാതെ ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഗ്ലൗസ് യൂസ് ചെയ്ത് ചെയ്യുക. ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി കൂടിയാണ് അങ്ങനെ ഗ്ലൗസ് യൂസ് ചെയ്യാത്തത്. അതിനുശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുക, പിന്നെ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുക്കുക. നല്ല ക്ലീൻ ആയിട്ട് വന്നത് കണ്ടു. ഇപ്പോൾ നമ്മുടെ കുക്ക് ടോപ്പ് പിന്നെ ഉണ്ടല്ലോ, ഒരു ടിപ്പ് കൂടെ പറയാം. നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് തുടയ്ക്കുമ്പോൾ ഒരു ടിഷ്യൂ ലാസ്റ്റ് നമ്മൾ എല്ലാം തുടച്ചതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ, ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഈ കുക്ക് ടോപ്പ് ഒന്ന് നമ്മൾ തുടച്ചിട്ട് നോക്കും. നല്ല ഗ്ലേസിങ് നമ്മുടെ കുക്ക് ടോപ്പിന് കിട്ടും. ഓക്കെ, അപ്പോൾ അതൊരു ഇതാണ്. അത് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ ഡെയിലിയും ഈ ഒരു സൊല്യൂഷൻ വെച്ച് ലാസ്റ്റ് നമ്മൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ കുക്ക് ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നമ്മുടെ കുക്ക് ടോപ്പ് എന്നും ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ ഈസിയാണത്. ഓക്കെ, അപ്പോൾ വളരെ ഈസിയായിട്ട് എല്ലാവരുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണല്ലോ ഞാനിപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ആവശ്യമാണെങ്കിൽ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.